അങ്ങനെയല്ലോ. നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒന്നുകിൽ ഒരു കൈത്തൊഴിലായിരിക്കും അല്ലേ, കൈ അധികം ആൾക്കാരും അങ്ങനെ ആയിരിക്കും എന്നാ ഞാൻ മനസ്സിലാക്കണം, അല്ലെങ്കിൽ കച്ചവടം. കൈത്തൊഴിലാണെങ്കിലും കച്ചവടമാണെങ്കിലും രണ്ടും റബ്ബിനുമല്ലാത്ത ഇട്ടമാ. ജോലി ചെയ്യുന്ന അടിമയെ റബ്ബിന് വലിയ ഇഷ്ടമാണ്. ഇനി മറ്റൊരു ഹദീസ് കേട്ടോളൂ, മറ്റൊരു വാക്യം കേട്ടോളൂ. മഹാനായ സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാൻ, മൻ ലസിമൽ മസ്ജിദ, ഒരാൾ 24 മണിക്കൂറും പള്ളിയിൽ ഇരിക്കും, വതറകൽ ഹറഫ, ജോലി ചെയ്യൂല, ജോലി ചെയ്യാതെ പള്ളിയിൽ പോയി കുത്തിരിക്ക, എന്നിട്ട് ആൾക്കാർ എന്താണോ കൊടുക്കുന്നത് അതൊക്കെ വാങ്ങിയിട്ട് ജീവിക്ക, അയാൾ യാചകന്റെ ഗണത്തിലാണെന്ന് മഹാനായ സയ്യിദ് ബിൻ മുസയ്യിബ്. അധ്വാനിക്കുക എന്നുള്ളത് റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. മഹാനായ റാഫി ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്നഹു ഖാല, മഹാനവറകൾ പറയുന്നു, ആളുകൾ ചോദിച്ചു പുണ്യനബിയോട്, യാ റസൂലല്ലാ, അയ്യുൽ കസ്ബി അത്യബു, ഏറ്റവും നല്ല വരുമാനം ഏതാണ് നബി? നല്ലോണം കേൾക്കണേ, ഏറ്റവും നല്ല പൈസ ഏതാണ്? ഒരാളെ കയ്യിലുള്ള പൈസയിൽ ഏറ്റവും നല്ല പൈസ ഏതാണ്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അമലുർ റജുലി ബിയദി, ഒരാൾ തന്റെ കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് ഏറ്റവും നല്ല പൈസ. അപ്പൊ അങ്ങാടി കൂടെ നാല് നടത്താം, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കിട്ടുന്ന 25,000 നല്ലത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന 500 or 600 ആണ്. തിരിഞ്ഞില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ല, നാല് നടത്താം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോ തിരിഞ്ഞോ. നിങ്ങൾ ഏത് ലോക, നിങ്ങൾ മഹാസാധുക്കളാണ്. ഏ ആ അതന്നെ റിയൽ എസ്റ്റേറ്റ്, നാല് നാട് അങ്ങോട്ട് ഇത്ര മറിഞ്ഞത് ലക്ഷങ്ങളാണ്. അതിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടമുള്ളത്, അല്ലാഹുവിന്റെ ഹബീബ് പറയാം, അമലുർ റജുലി ബിയദി, ഒരാൾ തന്റെ കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് സമ്പത്താണ് അല്ലാഹുവിന് ഇഷ്ടം. പങ്ങളൊക്കെ കയ്യിൽ പല പൈസ ഉണ്ടാവും, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോട്ടേതാരങ്ങള് കഠിതാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാക്കിയ പൈസയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 14 മണിക്കൂർ, ഞാൻ ഓർക്കുന്നു 10 കൊല്ലം മുമ്പ് ഞാൻ ദമാമിൽ പോയപ്പോ എന്റെ നാട്ടുകാരനെ ഒരാളെ ഞാൻ കണ്ടുകൊടുന്നു, കണ്ടപ്പോ തന്നെ ഞാൻ ആകെ ഞെട്ടിപ്പോയി. സ്കൂളിൽ പഠിക്കുന്ന സമയം ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, പിന്നെ അവിടുന്ന് കാണുന്നത് ദമാമിൽ, ഞാൻ പഠിക്കാൻ പോയതാണല്ലോ, കണ്ടപ്പോ എല്ലും തൂലുമായിട്ടുണ്ട്. അതേ മനുഷ്യനെ ഞാൻ നാട്ടിൽ വന്നപ്പോ കണ്ടു, നാട്ടിൽ വന്ന് 2 മാസം കഴിഞ്ഞപ്പോ നല്ല ഉഷാറായിരുന്നു. അപ്പൊ ആ കൂട്ടുകാരനാണ്, ആളെ ഞാൻ പറയില്ല. ഞാൻ ചോദിച്ചു, ഇപ്പോ എന്നെ വന്നപ്പനോട് ഞാൻ 2 മാസം, ഞാൻ പറഞ്ഞു തടിക്ക് ഉഷാറായല്ലോ. പെന്നോട് ഉഷാറെ, അവിടെ 18 മണിക്കൂറാ ജോലി. എവിടെയാണ്? ഷവർമ കടയിലാണ് കഫീലിന്റെ 18 മണിക്കൂറാണ് ജോലി. വേദനിക്കുന്ന ഹൃദയത്തിന് മുകളിൽ പിന്നെയും ഞാൻ വേദന കൊണ്ട് കുത്തുകയില്ല. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ആശ്വാസത്തിന്റെ വാക്കുകളുണ്ട്. 18 മണിക്കൂർ ജോലി അയാൾ എന്നോട് പറയാൻ ഉറങ്ങാൻ സമയം കിട്ടാറില്ല. ജോലി ചെയ്താൽ തന്നെ ശമ്പളം എപ്പോഴെങ്കിലുമൊക്കെ അയാൾ തന്നെങ്കിലായി. വിഷയിൽ ഞാൻ പെട്ടുപോയതാ, പിന്നെ കുടുംബം പോറ്റാനല്ലേ. നാട്ടിലേക്ക് വരുമ്പോൾ അയാൾ കണക്ക് തീർത്ത് പണം തരാറുണ്ട്. 18 മണിക്കൂർ ഞാൻ ജോലി ചെയ്ത് റൂമിലേക്ക് എത്തുമ്പോഴേക്ക്, പിന്നെ ഒന്ന് അലക്കിയിട്ട് ഭക്ഷണം കഴിച്ചുറങ്ങുമ്പോഴേക്ക് 20 മണിക്കൂർ അങ്ങനെ പോകും. 4 മണിക്കൂറേ ഞാൻ ഉറങ്ങാറുള്ളൂ എന്ന് ദമാമിൽ ഒരു സഹോദരൻ പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ്. ഒരാൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന പണമാണ് ഒരാളുടെ പോക്കറ്റിലുള്ള മറ്റേത് പണത്തെക്കാളും അല്ലാഹുവിന് ഇഷ്ടമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മിഖ്ദാദ് ബിൻ മഅദി ഖരീബാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്നഹു സമിഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ പറയുന്നത് മഹാനവരകൾ കേട്ടു, വറാഹു ബാസിതൻ യദാ, റസൂലുള്ള കൈയിങ്ങനെ നിവർത്തി ബാസിതൻ വിരിച്ചു വെച്ചുകൊണ്ടാണ്, നിവർത്തി വെച്ചിട്ടാണ് പുണ്യ നബി ആ കാര്യം പറഞ്ഞത്. മാ അകല അഹദുൻ താമൻ അഹബ്ബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ അമലി യദി, കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന ഹലാലായ പണം കൊണ്ടൊരാൾ വാങ്ങി തിന്നുന്ന ഭക്ഷണത്തെക്കാളും അല്ലാഹുവിന് ഇഷ്ടമുള്ള ഭക്ഷണം വേറെ ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാത്രമല്ല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് അല്ലാഹു പറഞ്ഞു, കണ്ട യാ അയ്യുഹർ റസൂൽ,
മുർസലീങ്ങളായ പ്രവാചകന്മാരെ കുലോ മിനത് തയ്യിബാത്ത് നിങ്ങൾ നല്ലതേ തിന്നാവൂ നല്ലതേ തിന്നാവൂ വഅമലൂ സാലിഹാ കഠിനാധ്വാനം ചെയ്ത് നല്ല ജോലികൾ ചെയ്ത് നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചോളൂ എന്നാണ് ഈ ആയത്തിന് ചില മഹാന്മാർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഹുവ അമലുർ റജുലി ബിയദി അപ്പോൾ എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞത് കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ സമ്പാദിക്കണമെന്നാണ് അങ്ങനെയാണല്ലോ അപ്പോ കൈ തൊയിൽ കൈയോണ്ട് ചെയ്യുന്ന എല്ലാ ജോലിയും റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ് മഹാനായ നബിയുടെ റസൂലുള്ളാഹി നാട്ടിൽ ആശാരി എന്നൊക്കെ പറയാൻ ഭയങ്കര മടിയാണ് അല്ലേ ഞാനൊക്കെ റിയാദ് പോയപ്പോ ഒരാളെ കണ്ടു ഒരു 58 വയസ്സുണ്ടാവും ഞാൻ ചോദിച്ചു നിങ്ങളെ ജോലി എന്നോട് പറഞ്ഞു ഞാൻ ഐ ആം കാർപ്പന്റർ ഇംഗ്ലീഷ് പറഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല എന്റെ പേര് ആശാരിനാ ഇനി മലയാളത്തിൽ പറഞ്ഞാൽ എന്താ കുഴപ്പം നല്ല പണി കാന നൂഹു അലൈഹിസ്സലാം നജ്ജാറ നൂഹ് നബി ആശാരിയായിരുന്നു ആശാരിമാരുടെ കൂട്ടത്തില് ഇനി ധൈര്യത്തിൽ കൈ പൊക്കാലോ ഉണ്ടോ ഉണ്ടോ നല്ല പണിയാണ് നല്ല പണിയാണ് ആശാരിപ്പണി കണ്ണൂർ ജില്ല മലപ്പുറത്തും പിന്നെ കുറെ മുസ്ലിങ്ങൾ ആശാരിമാരുണ്ട് കണ്ണൂർ ജില്ലയിൽ പോയിട്ട് ആശാരി എന്നാ ഓല് ഇങ്ങനെ ഒരു പ്രത്യേക നോട്ടാണ് എന്താ ആശാരിപ്പണി എന്നൊക്കെ പറഞ്ഞ പണിയല്ല ഒരു പ്രവാചകനായിരുന്നു ആശാരി മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് കാന ദാബൂദു യഅമലുൽ കഫാ വയബീഉ വയഅകുലു സമന ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പ് കൊണ്ട് അങ്കി ഉണ്ടാക്കി വിൽക്കുന്ന ആളായിരുന്നു ഇരുമ്പമ്മൽ പണിയെടുക്കണ ആക്കാണ് നമ്മൾ എന്ത് പറയല് എന്താ പറയാ കൊല്ലൻ ഇരുമ്പന്മൽ പണിയെടുക്കുന്ന ആൾക്കാണ് കൊല്ലൻ എന്ന് പറയാ ദാവൂദ് അലൈഹിസ്സലാം ഇരുമ്പിൽ പണിയെടുത്ത ആളാണ് നമ്മളൊന്നും ഒന്നുകൂടി ഉഷാറായിട്ട് പറയും ഇൻഡസ്ട്രിയൽ വർക്കാണ് അതന്നെയാണ് ഈ പറയുന്നത് ഇരുമ്പമ്മൽ പണിയെടുക്കുക കൊല്ലപ്പണി എടുത്തിരുന്ന ആളായിരുന്നു ദാവൂദ് ഉറക്കുറക്ക ദാവൂദ് അലൈഹിസ്സലാം കയ്യിലുള്ള പണം അന്യർക്ക് സഹായിക്കേണ്ടതിന് പകരം പലിശക്ക് കൊടുത്തിട്ട് പണം ഇല്ലാത്തവന്റെ കരൽ പറിച്ച് ചോര ഊറ്റി കുടിക്കുന്ന പലിശ പണത്തെക്കാളും എത്രയോ ഭേദം ഇതല്ലേ എന്നല്ല ഇത് പവിത്രമായ ജോലിയാണ് മറ്റത് ഹറാമാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ല സുലൈമാൻ നബി അലൈഹിസ്സലാം പാത്രം നിർമ്മിക്കുന്ന ആളായിരുന്നു ഈ പണിയൊന്നും മോശമല്ല ഇനി ഒരു ഹദീസ് കേട്ടോളൂ ഞങ്ങൾ ഒരു ഹദീസ് കേട്ടോളൂ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതലാളി 12-14 മണിക്കൂർ പണിയെടുക്കണം എന്ന അവസ്ഥയെ പറഞ്ഞ് ബേജാറാവണ്ട പക്ഷെ മുലയാളി എങ്ങനെ ബുദ്ധിമുട്ടാക്കരുത് നീ ഹദീസ് ഓൽക്ക് അനുകൂലമാക്കി മാറ്റം ചെയ്യരുത് ബുദ്ധിമുട്ടാക്കരുത് എപ്പോഴും തന്റെ കീഴിലുള്ളവരോട് കരുണ ചെയ്യണം അതിനാണല്ലോ മല്ലായർഹം ലായുർഹം എന്ന് എന്തിനു പഠിപ്പിച്ച അത് റിലീഫിന്റെ സദസ്സിൽ മാത്രം അതാണല്ലേ കരുണ ചെയ്യാത്തവൻ അല്ലാഹുവിന്റെ കരുണ ലഭിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ ഹിഷാം ഇബ്നു ഉർവാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് അൻ നബീഹി അൻ ജദ്ദിഹി അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ പുണ്യനബി തങ്ങൾ പറഞ്ഞു ലാ യഖുദ അഹദുകും ഹബല ഒരാൾ തന്റെ വീട്ടിന്റെ കയറ് എടുക്കുക തുമ്മ യതിൽ ജബൽ എന്നിട്ട് പർവ്വതത്തിൽ പോവുക തുമ്മ യജീഉ ബിഹസ്ബതിൻ മിൻ ഹത്മിൻ ഹതബിൻ എന്നിട്ട് വിറക് വെട്ടിയിട്ട് അത് ഈ കയറ് കൊണ്ട് കെട്ടിയിട്ട് അയാൾ കൊണ്ടുവരാ ഫയബീഹാ അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കുക എന്നിട്ട് അതിന്റെ പണം കൊണ്ട് അയാൾ ജീവിക്കലാണ് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാളും നല്ലത് എന്ന് നബിയുനാ റസൂലുള്ളാഹി നിങ്ങളെ കൈ തൊഴിലിന് അത്ര വലിയ പ്രാധാന്യമാണ് അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തത് ഇനി വേറൊരു സംഭവം കേട്ടോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ചില താഴ്ന്ന ജോലികളാണ് എന്നാൽ പോലും താഴ്ന്ന ജോലിയാണ് പേരില്ലാത്ത താഴ്ന്നതാണ് പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഹലാലായ വരുമാനാണെങ്കിൽ അതാണ് നല്ലത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ എന്തിനാ ഇത് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ അധ്വാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഹലാല് മാത്രം ഭക്ഷിപ്പിക്കാനായി ഏത് ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഹലാലായ ജോലിയാണോ അതെല്ലാം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് മാത്രമല്ല കേൾക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും അല്ലേ കിച്ചണിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഭയങ്കര ചൂടാണ്
ഭയങ്കര ചൂടത്തല്ലേ ജോലി ചെയ്യുന്നത്? കേൾക്കൂ നിങ്ങൾ. ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ പറയാൻ, അബു ദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് സ്വഹാബിയായ അബു ദർദ ഇന്റെ ഭാര്യയാണ് ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ. മഹദി പറയാണ്, അബു ദർദ റളിയല്ലാഹു അൻഹു കാന അബു ദർദ ലയൂഖിദു തഹത ഖദ്രില്ല ലയൂഖിദു തഹത ഖദ്രില്ല ചട്ടിന്റെ ചട്ടി അടുപ്പത്ത് ചട്ടിയുടെ അടിഭാഗത്ത് അടുപ്പിൽ ഊതി തീ കത്തിച്ചു ഭക്ഷണം ഉണ്ടാക്കി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റു ജീവിച്ചിരുന്ന ആളായിരുന്നു അബു ദർദ എന്ന് ഉമ്മു ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരാം. ഞാൻ പറയുന്നത് എന്തിനു ബേജാറാവണം? ഞാൻ എഞ്ചിനീയറായുള്ളല്ലോ എന്ന വേദന നിങ്ങൾക്ക് വേണ്ട. എത്ര കഷ്ടപ്പാടുണ്ടോ അത്രയും അല്ലാഹുവിന് നിങ്ങൾക്ക് വല്ല നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ് എന്ന ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലേ, രാവിലെ ചില ആളുകൾ ജോലിക്ക് പോകണുണ്ടെങ്കിൽ എന്താ നേരത്തെ തന്നെ കുളിച്ച് ഒനാ ഡ്രസ്സും യൂണിഫോം ഒക്കെ അണിഞ്ഞാൽ നമുക്ക് തോന്നാം വല്ല ഹോസ്പിറ്റലിലെയും ലാബിലാണോ അവന്റെ പണിയുന്ന. അല്ല, അവന്റെ കമ്പനിന്റെ യൂണിഫോമാണ് നീല. എന്താണ് അവന്റെ കമ്പനിയുടെ പണി? ക്ലീനിക് പണിയാ. അവനിങ്ങനെ കുളിച്ചൊരുങ്ങി ഷൂ ഒക്കെ ഇട്ട് ടൈ ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പോണ്ട് കണ്ടാ നമുക്ക് തോന്നും വി വി ഐ പി ആണ്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി. കൊല്ലത്തിൽ രണ്ടു ദിവസം മാത്രം നല്ല വസ്ത്രം ധരിക്കുന്ന ആളുകളുണ്ട്. ആരാണ്? പ്രവാസികളാ. ഒന്നപ്പോ ചെറിയിരുന്നാളാണ്, മറ്റൊന്ന് വലിയിരുന്നാള്, പിന്നെ എപ്പോഴാ പിന്നെ നാട്ടു പോണന്ന്. നിങ്ങൾ കേൾക്കുമോ? ഹദീസ് കേൾക്കണേ നിങ്ങൾ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീദാണ്, കഅബ് ഇബ്നു ഉജ്ജ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഞാൻ എന്തിനാ ഈ ഒരു വിഷയം പറഞ്ഞ നിങ്ങൾ? ഈ വിഷയത്തിലൊക്കെ ഉള്ള പുണ്യനബിന്റെ ഹദീസ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കേൾക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തത്. അള്ളാഹുവിന്റെ ഹബീബ് ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ആ മുത്തിനെ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഇത്രമാത്രം നമ്മളെ കൂടെ നിന്ന ഒരു ഹബീബിനെ ലോകത്ത് വേറെ ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ കഅബ് ഇബ്നു ഉജ്ജ റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല മർറ അലൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുൽ. റസൂലുള്ളാഹിയും സ്വഹാബികൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോ റസൂലുള്ളാഹിന്റെ സദസ്സിനടുത്തു കൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോയി. ഫറാ സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജലദിഹി വനശാതി. അയാൾ ഇങ്ങനെ പോകുമ്പോ എന്തൊരു ഉഷാറിലാൽ പോണറിയോ? അയാൾ ആ പോക്ക കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ അടുത്ത് നിൽക്കുന്ന സ്വഹാബികൾ, ഫഖാലൂ, അവർ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്. ഇയാൾ എന്തൊരു ഉഷാറിലാ നബിയെ പോണത്? ഇയാൾ ഈ പോണ ആവേശമൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ായിരുന്നു അയാൾ കാണിച്ചിരുന്നതെങ്കിൽ അയാൾക്ക് എത്രമാത്രം കൂലി കിട്ടുമായിരുന്നു നബിയേ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു. ഇയാൾ എങ്ങോട്ട് പോവാ? ഇയാൾ ജോലിക്ക് പോവാ. രാവിലെ തന്നെ കുളിച്ച് മുടിയൊക്കെ നല്ല വാർന്നു വെച്ച് നല്ല അടിപൊളി വസ്ത്രമൊക്കെ ധരിച്ചിട്ട് മുമ്പ് ഇങ്ങനെ പോവാണ്. ആ കാലത്തെ അടിപൊളി, അത് ഇന്നത്തെ കാലത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഖത്തറിൽ ഒരു റൂമ് കയറി. ഖത്തറിലൊരു സഹോദരൻ എന്നെ റൂമ് കൊണ്ടുപോയി. ഞാനും എന്നെ റൂമ് കൊണ്ടുപോകില്ലേ? റൂമൊക്കെ കയറിയൊക്കെ ഇപ്പൊ കൊറേ ഷൂ ഉണ്ട് റൂമിന്റെ പുറത്ത്, ഒരുപാട് ഷൂ. അത് ഈ സിറാപ്പാട്ടാണ്. കയറിയിട്ട് അപ്പൊ ഞാൻ ഒരു കട്ടിലും ഒരു തലേനൊക്കെയുള്ളു. ഞാൻ ചോദിച്ചു, ഇവിടെ എത്ര ആളാ? എന്നോട് ഞാൻ സാറി, ഞാൻ മാത്രം ഞാൻ നിങ്ങൾ മാത്രമാണ്. പിന്നെ പുറത്ത് കാണുന്ന ഷൂ ഒക്കെ ആരുതാന്ന് വെച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഒക്കെ എൻ്റെതാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് 60 ഷൂ ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കൂന്നറിയില്ല. അയാൾ ഉടനെ പറഞ്ഞു, 60 പാന്റ് ഉണ്ട്. എന്റെ ഓരോ പാന്റിന്റെയും കളറിനനുസരിച്ചാണ് ആ ഷൂ. ഞാൻ ഓരോ ഓഫീസിൽ പോകുമ്പോഴും ഓരോ ഓരോന്നിനും ഷൂട്ടായ ഷൂ ധരിച്ചാണ് ഞാൻ പോകാറുള്ളത്. അപ്പൊ ഞാൻ അത് ശരിയെന്ന് പറയാനല്ല, അത് ഇസ്റാഫാണ്. പക്ഷേ അയാൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പോകുന്നു. നല്ല ആവേശത്തിൽ ഈ സ്വഹാബി പോകുന്നത് കണ്ടപ്പോ സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിലായിരുന്നു ഈ ആവേശം കാണിച്ചിരുന്നെങ്കിൽ അയാൾക്ക് എത്ര കൂലി കിട്ടുമായിരുന്നു. ഫഖാല റസൂലല്ലാഹ്, അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് കൂടെയുള്ള സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ ഇൻകാന ഖറജ യസ്അലാ ബലദിൻ സിഗാർ, തന്റെ വീട്ടിലുള്ള കൊച്ചുമക്കൾ, ആ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, തൊട്ടടുത്തുള്ള മക്കളൊക്കെ പഠിക്കുന്നുണ്ടത് പോലെ തന്നെ മക്കളെയും നല്ല വിദ്യ പഠിപ്പിക്കണം. ഈ ലക്ഷ്യത്തിൽ ഹലാലായ സ്വത്താകണം ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന ലക്ഷ്യത്തിലാണ് അയാൾ ജോലിക്ക് പോകുന്നത്.
നടന്നെങ്കിലും സ്വഹാബ ഫഹുവ ഫീ സബീലില്ലാ, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന ആളെ പോലെ തന്നെയാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളെ പോലെ തന്നെയാ.